നമ്മുടെ ജീവിതത്തിലൊക്കെ പുതിയ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുമായി ഇണങ്ങി ചേരുവാനും അതുമായി മുമ്പോട്ട് പോകുവാനൊക്കെ നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഇത്തരത്തിൽ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പുതിയ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുമായി ചേരുവാനും അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുവാനൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട് എന്നാൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു മാനസിക രോഗമായി മാറാറുമുണ്ട് ആ ഒരു രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് റിയാസ് കോൺവോ വെൽനസ് സെൻ്ററിലെ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് സാധാരണയായി പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പെട്ടെന്നൊരു പുതിയ സാഹചര്യം വരികയും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലി മാറ്റുകയും അതുമായി ഇണങ്ങി ചേരുകയും ചെയ്യുന്ന ഒരു സാധാരണ നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ ചില ആളുകളിൽ പലപ്പോഴും ഇത്തരത്തിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ സാധാരണയായി പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഒരു പുതിയ സാഹചര്യം പെട്ടെന്ന് വരുന്ന സമയത്ത് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ ചില ആളുകൾ ഇത് ഒട്ടും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ആവാൻ പറ്റാത്ത രൂപത്തിൽ ഇണങ്ങിച്ചേരാൻ പറ്റാത്ത രൂപത്തിൽ വരുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന മാനസിക രോഗം പിടിപെടാറുണ്ട് ആളുകൾ പലപ്പോഴും പല രീതിയിലും പല ബുദ്ധിമുട്ടുകളും ഷെയർ ഒക്കെ ചെയ്യാറുണ്ട് നമ്മളടുത്ത് എന്നാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവാറില്ല അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ ആണോ എന്ന് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ ഒരു രോഗം ശരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതായത് പുതിയ സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതായത് ഇപ്പോൾ നമുക്കൊരു പുതിയ ജോലി കിട്ടി നമ്മളൊരു വിദേശത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫർ കിട്ടി ആ ഒരു സ്ഥലത്തേക്ക് ജോലിയുടെ ആവശ്യമായി ബന്ധിട്ട് ആ സ്ഥലത്തേക്ക് വീടും ഫാമിലിയൊക്കെ എല്ലാവരും ഒരുമിച്ച് മാറുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്റ്റൽ ലൈഫിലേക്ക് ചേർന്നു അല്ലെങ്കിൽ പുതിയ സ്കൂളിൽ ചേർന്നു ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും പല രീതിയിലും പുതിയ സാഹചര്യങ്ങൾ നമ്മൾ സാധാരണയായി പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഇണങ്ങിച്ചേരുവാനും അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനും പ്രയാസങ്ങൾ സംഭവിക്കാറുണ്ട് ഇതിനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പം മുമ്പൊരിക്കലേ എൻ്റെ അടുത്ത് ഒരു ഒരു ക്ലയൻറ്റ് വന്നു ആ ക്ലൈൻ്റ് ഇരുപത്തഞ്ച് വയസ്സായ ഒരു യുവാവാണ് അദ്ദേഹം വിദേശത്ത് ജോലിക്ക് പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ഷെയർ എന്ന് വെച്ചാൽ ഞാൻ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്നാണ് എനിക്ക് പെട്ടെന്നൊരു ജോലി വരികയും നാട്ടിൽ നിന്ന് പെട്ടെന്ന് വിദേശത്തേക്ക് പോകേണ്ടി വന്ന അവസ്ഥയിൽ നാട്ടുകാരെ വിട്ടിട്ടും അതുപോലെ തന്നെ വീട്ട് ഫാമിലിയൊക്കെ വിട്ടിട്ട് ഞാൻ മുമ്പ് സന്തോഷിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും വിട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയതും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു സാഹചര്യമായിട്ട് ഇണങ്ങിച്ചേരാനും അവിടുത്തെ ഭാഷയും അതുപോലെ തന്നെ അവിടുത്തെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഒന്ന് ഇണങ്ങിച്ചേരാനൊക്കെ വല്ലാത്ത പ്രയാസം വരികയും ഈ ഒരു പ്രയാസം എനിക്ക് രണ്ടാഴ്ചയോളം നീണ്ടു നിന്നു അതിനുശേഷം ഇത്തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും അങ്ങനെ ഒരു മാസം എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റിയില്ല പിന്നെ ഒരു മാസം ഞാൻ വല്ലാത്ത അതായത് പല രീതിയിലും ശാരീരികവും മാനസിക ബുദ്ധിമുട്ടുകളെ സഹിച്ചിട്ടാണ് വീണ്ടും ഒരു മാസം കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് എനിക്ക് പിന്നെ ഒട്ടും നിൽക്കാൻ പറ്റാത്ത രൂപത്തിലായത് കൊണ്ടാണ് ഞാൻ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും നാട്ടിലേക്ക് വന്നത് പക്ഷേ ആ സമയത്ത് എൻ്റെ വീട്ടുകാരൊക്കെ പറയുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും എന്നെ ഫോയ്സ് ചെയ്യാറുണ്ട് പല രീതിയിലും അവരെന്താ നിർബന്ധിക്കാറുണ്ട് പക്ഷേ അവരടുത്ത് ഞാൻ പല രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പലപ്പോഴും പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാകും ചിലർ വയറുവേദന ഉണ്ടാകാം അല്ലെങ്കിൽ ഹെഡ് എയ്ക്ക് പ്രോബ്ലം പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും അവർ അവിടുന്ന് വരാൻ വേണ്ടിയിട്ടാണ് വയറുവേദന പ്രശ്നം പറയുന്നത് അല്ല ഹെഡ് എയ്ക്ക് ഉണ്ടെന്ന് പറയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത്രയും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് മൂലം പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ആളുകൾ ആളുകളുണ്ടാവാം അപ്പം ആ വ്യക്തി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ എന്ന മാനസിക രോഗമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം പല രീതിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങള് നേരിടുന്ന ആളുകളുണ്ടാവും ഇപ്പോൾ ഒരു ഹോസ്റ്റൽ ലൈഫിലൊക്കെ ജീവിക്കുന്ന വ്യക്തികളാവാം അല്ലെങ്കിൽ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടുത്തെ സിറ്റുവേഷൻസും അവിടെ ഉള്ള ഭാഷയോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ കേരളം വിട്ട് വേറെ പുറത്തുള്ള സംസ്ഥാനങ്ങളോ രാജ്യങ്ങളോ പോകുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ഹോസ്റ്റൽ ലൈഫ് സ്റ്റുഡൻസിന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു വിഷയം അവിടുത്തെ ഹോസ്റ്റലുമായിട്ട് ഇണങ്ങി ചേരാനും അവിടുത്തെ കോളേജും അക്കാഡമിക്കുമായിട്ട് ചേരാനും അവിടുത്തെ ലാംഗ്വേജ് ഒക്കെ ആയിട്ട് ഇണങ്ങി ചേർന്ന് പോകാൻ പറ്റാതെ വരികയും അതുമൂലം പലപ്പോഴും കോഴ്സുകളൊക്കെ ഡ്രോപ്പ് വരുന്ന പല സ്റ്റുഡൻസും ഉണ്ടാവാറുണ്ട് അപ്പം ഈ ഒരു ഇത്തരത്തിലൊരു പ്രശ്നം അഡ്ജസ്റ്റ്മെന്റ് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ രണ്ടാഴ്ചയോളം അല്ലെങ്കിൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് പറയാം അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ആണെന്ന് ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ആളുകൾ പലപ്പോഴും കോമോർബിഡ് ആയിട്ട് പല രീതിയിലുള്ള ഡിസോർഡറും ഉണ്ടാവാറുണ്ട് പല ആളുകൾ ചിലപ്പോ ഡിപ്രഷൻ എന്നൊരു കണ്ടീഷനിലേക്ക് എത്താറുണ്ട് അതാണ്ട് അതായത് അവിടുത്തെ ഒരു അവസ്ഥയുമായിട്ട് ഇണങ്ങിച്ചേരാൻ പറ്റാതെയും അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഒട്ടും മുമ്പോട്ട് പോകാൻ അവസ്ഥ ചെയ്യാത്തൊരവസ്ഥ വരികയും ആ രീതിയിൽ നിന്നും അഡ്ജസ്റ്റ് പ്രോബ്ലം പ്രോബ്ലും ഡിപ്രഷനിലേക്ക് അതായത് ആരോടും മിണ്ടാതെ സോഷ്യലായിട്ട് ആരോടൊന്നും സംസാരിക്കാതെ വർക്കിന് പോകാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ പഠിക്കുന്ന വിഷയത്തിനും താല്പര്യമില്ലാതെ ഒട്ടും മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും യാതൊരു സന്തോഷങ്ങളുമില്ലാതെ ഇനി ഞാൻ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല വർത്ത്ലെസ്നസ്സും അതുപോലെ തന്നെ ഹെൽപ്നസ്സും ഓപ്പ് ലെസ്നസൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ഒരു മൈൽഡ് ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറുകൾ പോവാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ ചിലപ്പം പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വിളിച്ചിട്ട് പറയും ഞാൻ നാട്ടിലേക്ക് വരികയാണ് എനിക്കിവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തീരെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പ്രതികരിക്കാറ് അതൊക്കെ ശരിയാവണ നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക നിനക്ക് വേണ്ടിയിട്ടല്ല ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അവരെന്താണ് മാനസികമായിട്ട് ഫീൽ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാറില്ല ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം അത്തരത്തിലെ പലപ്പോഴും പല ആളുകളും ഇങ്ങനെ മാനസികമായിട്ട് ഒരു സമ്മർദ്ദങ്ങൾ കടന്നു പോകുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടും ശാരീരികമായ പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാവാം പക്ഷേ നമ്മളത് കൃത്യമായിട്ട് അതിന് റെസ്പോൺസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ വലിയ മാനസിക രോഗം അതായത് പല രീതിയിലുള്ള ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡിസ്ട്രി ഡിപ്രഷൻ എന്ന കണ്ടീഷനിലേക്കും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് അവരെ നയിക്കാം അത് പിന്നെ ഒരു ഒരു പലപ്പോഴും കാണാം സൂസൈഡ് അറ്റംപ്റ്റൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറാവുന്നതൊക്കെ കാണാറുണ്ട് അതായത് നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയുകയാണ് നീ നാട്ടിലേക്ക് വരണ്ട അവിടത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും നീ കാട്ടിക്കൂട്ടിട്ട് അവിടെ പഠിക്കുക അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പ്രഷർ ചെയ്ത് അവരെ അവിടെ നിർത്തുന്ന സമയത്ത് ആളുകൾക്ക് ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ അല്ലെങ്കിൽ ഒരു സൂസൈഡ് അറ്റംപ്റ്റോ വേറെ എന്തെങ്കിലും ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുമ്പ് ഇതേപോലെ തന്നെ ഒരു വ്യക്തി ആ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്നും ട്രാൻസ്ഫർ ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു അവർ അവരുടെ ഫാമിലിയും കൂടിയിട്ടാണ് ആ വ്യക്തി പോകുന്നത് അപ്പം ഫാമിലിയിലെ ഒരു ഒരു അവരുടെ മകൾക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് ആ വീടും സ്ഥലവും അതുപോലെ തന്നെ ആ ചുറ്റുപാടൊക്കെ വിട്ടു പോയി കഴിഞ്ഞപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും ഇണങ്ങിച്ചേരാനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാവുകയും രണ്ടാഴ്ചയോളം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പിന്നെ അതിന് ശേഷം ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് കാണിക്കുക അതായത് ഒട്ടും ആരോടൊന്നും സംസാരിക്കുന്നില്ല അവിടുത്തെ ആളുകളുടെ ഇടപഴകാൻ പറ്റുന്നില്ല അവിടുത്തെ ലാംഗ്വേജ് മനസ്സിലാവുന്ന അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നത് വളരെ കുറഞ്ഞു എപ്പോഴും എന്താ പറയുക ഒരു 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 കാര്യങ്ങൾക്കും താല്പര്യമില്ലാതെ ഒതുങ്ങി കൂടുന്ന അതായത് വളരെ ഇൻഡോവേർട്ടായിട്ട് ഇൻഡോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പല രീതിയിലുള്ള പേഴ്സണാലിറ്റി വ്യക്തിത്വങ്ങളുണ്ട് എക്സ്ട്രോവേർട്ട് ഇൻഡോവേർട്ട് അതുപോലെ തന്നെ ആംബി ഈ മൂന്ന് രീതിയിലുള്ള പേഴ്സണാലിറ്റി ടൈപ്സ് ഉണ്ട് പക്ഷേ പക്ഷെ മുമ്പൊരു എക്സ്ട്രോവേർട്ടായിരുന്ന ആൾ പെട്ടെന്ന് അതായത് പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞതും അവരുടെ ഒരു പുറമെയുള്ള എൻവോമെൻ്റും കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സായി വരുന്ന സമയത്ത് പലപ്പോഴും ഒരു എക്സ്ട്രോവേർട്ടിൽ നിന്നും ചിലപ്പോൾ ഇൻട്രോട്ടിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട് പക്ഷെ അത് പെർമനൻ്റ് ആയിക്കോളന്നുമില്ല അതായത് മുമ്പ് എല്ലാ നാട്ടിലാവുന്ന സമയത്ത് എല്ലാവരായിട്ടും സംസാരിച്ച് മിങ്കിൾ ആയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പുതിയ സാഹചര്യം ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ സാഹചര്യമായിട്ട് ചേരാനും അതുപോലും അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സോഷ്യലായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ്സും സോഷ്യലായിട്ടുള്ള ഒക്കെ കുറയുകയും വീട്ടുകാരായിട്ട് സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നൊക്കെ കുറഞ്ഞു ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് കോളേജിൽ ആ പങ്കുടികൾ കോളേജ് പോകാൻ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പല രീതികളിലും വന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറിനോടൊപ്പം തന്നെ ഡിപ്രഷൻ എന്ന സ്റ്റേജിലേക്ക് ആ കുട്ടി എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പം ഇത്തരത്തിൽ പല രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പല ആളുകളും കാണാം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ രോഗം കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പം അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം താങ്ക്